ಹೌ ജമാൽ അവനാര് അല്ലെങ്കിലും അല്പം സാഹസികതുണ്ടെങ്കിലേ പ്രേമത്തിനൊരു ത്രില്ലുള്ളൂ. എന്താ നീ പേടിച്ചു പോയോ? കാമുകന് വേണ്ടത് കാട്ടാളന്റെ കരുത്തല്ല, കരളുറപ്പാണ്. അത് നിനക്കില്ലേ? ഒരാ ഞാനാ. നിന്റെ മോന് ഈടെയായിട്ട് കണ്ണാടിയോടുള്ള സ്നേഹം കുറച്ച് കൂടുതലാണല്ലോ. എന്താ നിന്റെ കവളത്തൊരുപാട്? അപ്പൊ അതെയും കഷ്ടപ്പാടാ. കഷ്ടപ്പാടോ? അപ്പൊ ആ ഈ കൺസ്ട്രക്ഷന്റെ ഇടയിലുള്ള ഒരു കഷ്ടപ്പാടേ. ജീവിതം മൊത്തം ഒരു കഷ്ടപ്പാടല്ലേ അച്ഛാ? കടപ്പാട്, ബെദ്ദപ്പാട്, വേർപാട്, മുറിപ്പാട്, ഇടപാട്, വെളിച്ചപ്പാട്, അങ്ങനെ ഒരുപാട്. ഇവനെ ഞാൻ ഉദ്ദേശിക്കുന്ന അസുഖമാണെങ്കിൽ നെല്ലിക്ക നല്ല തണുത്ത വെള്ളത്തിലിട്ട് മൂന്ന് നേരം ഉച്ചയിൽ ധാര കോരിയാ മതി. ശരിയാ, അനുഭവസ്ഥര് പറഞ്ഞ എനിക്ക് വിശ്വാസം. ഒരു മിനിറ്റ് വാന്നൊരു കാര്യം പറഞ്ഞു. സ്വകാര്യം? സോറി മാഡം, അത് ഞങ്ങൾ ആണുങ്ങൾ പേഴ്സണൽ ആയിട്ട് സംസാരിക്കേണ്ട കാര്യം. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഒന്ന് വരൂ. അച്ഛൻ സംശയിച്ചത് ശരിയാ, എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. ദാ ഇപ്പൊ തന്നെ കണ്ണാടിയിൽ എത്ര നോക്കിയിട്ട് മതി വരാതിരിക്ക. ഇട്ട ഡ്രസ് പോരാന്ന് തോന്നുക, മുടി ചീകിട്ടും ചീകിട്ടും തൃപ്തി വരാതിരിക്ക. ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങളാ അച്ഛാ? അതെ, നേരത്തെ പറഞ്ഞല്ലോ. എന്ത്? പ്രാന്ത്. അതെ, ഈ പ്രേമവും ഒരു തരം പ്രാന്ത് തന്നെയല്ലേ അച്ഛാ? അങ്ങനെ ആ ഒരു തൊല്ലയും പോയി. എന്തൊരു ബഹളമായിരുന്നു! തലവെട്ടിക്കളെയും കുടലെടുത്തുകളെയും ഇപ്പതേ കണ്ടില്ലേ? മതയാനെ ബലങ്ക് വെച്ച് കൊണ്ടുപോണ പോലെ കൊണ്ടുപോകണം. മട അളിയനെ, എന്റെ കുഞ്ഞുമ്മക്ക, പട്ടി ഏറ് വാങ്ങാനും മനുഷ്യന്റെ തലയിലെത്തി നേരെ ആവാനും അധികം സമയം വേണ്ട. എന്തായാലും കുഞ്ഞുമ്മക്ക് രക്ഷപ്പെട്ടു. ഓ, അലങ്കാരത്തിനാണെങ്കിലും കഴുത്തിന് മേലെ സ്വന്തമായിട്ടൊരു തല ഉണ്ടാവുമല്ലോ. ഫോറസ്റ്റ് ഗാർഡിനെയാണ് കുത്തിയത്. യബൻ കുറച്ചു കാലം ഗോതമ്പ് ഉണ്ട മിഴുങ്ങേണ്ടി വരും. നോക്കള്, നിന്നെ നോക്കണല്ല. കുഞ്ഞുമ്മക്കാനെ അല്ല, നിന്നെ കുഞ്ഞുമ്മക്കാനെ വിളിക്കണം. നിന്നെയാണ് വിളിക്കണത്? അല്ല, കുഞ്ഞുമ്മക്കാനെ ആണോ? ഉണ്ടല്ലോ, അങ്ങോട്ട് ചെല്ല്. എന്തിനാ പേടിക്കണത്? ധൈര്യമായിട്ടിരിക്കി. കയ്യില് വിലങ്ങ്, കൂടെ പോലീസുകാര്. അളിയന്റെ മുമ്പിൽ നെഞ്ചുവിരിച്ച് നിൽക്കാൻ ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ധൈര്യമായിട്ട് ചെല്ല്, കൂടെ ഞാനുണ്ടെന്നേ. ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ചെല്ല്. ഞാൻ വന്നോ? എന്താണ്ടാ? തൽക്കാലം ഞാൻ പോണു, തിരിച്ചു വരുമ്പോ ഞാനും ഓളുമായിട്ടുള്ള നിക്കാഹം നടക്കണം. അതിനുള്ളിൽ അവനെ ഇവിടുന്ന് അടിച്ചോടിച്ചില്ലെങ്കിൽ വയ്യത്തായന്റെ ബാപ്പയാണ് സത്യം. തന്റെ കുടല് ഞാൻ എടുക്കും. കുഞ്ഞുമ്മക്ക പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോ. ജമാലല്ലേ പറഞ്ഞത്, അവൻ ചെയ്തിരിക്കും. അനുഭവം ഉള്ളതാണ് പ്രേമം എന്ന് പറഞ്ഞ പെരുമ്പാമ്പ് മാതിരിയാ, ചുറ്റി വരിഞ്ഞിട്ട് ഒടുക്കോങ്ങ് വീങ്ങും. ആ പാവം പെരുമ്പാമ്പ് അതങ്ങ് വിഴുങ്ങിക്കോട്ടെ അല്ലേ. നല്ല പൊരുത്തുള്ള ജോഡികള്. നമുക്ക് പാടില്ല, ജമാലിന്റെ കെട്ട് നടന്നില്ലെങ്കിൽ നിന്റെ മയ്യത്തിട്ട് നടക്കും. എന്തിനാ കുഞ്ഞുമ്മക്ക വെറുതെ ഇങ്ങനെ കൊതിപ്പിക്കണത്? അവൻ വരണ്ട്. കാശെന്ന് പറഞ്ഞ അവൻ കമിഴ് നടിച്ചു വീഴും. പിന്നെ ഒരു കാര്യം, ജമാലിന് വേണ്ടിയാണ് കണ്ണനെ തല്ലുന്നതെന്ന് ഇവനോട് പറയണ്ട. എന്തിനങ്ങൾ എന്നെ വിളിപ്പിച്ച്? പിടിക്ക്. ഹായ്, എന്റെ രൂപ 10,000 രൂപ. എന്തിനാ? ഈ ഒരുത്തനെ തല്ലണം, ഒരു വരുത്തനെ തല്ലാനോ? ഒരു മുസൽമാന്റെ തല്ല് തന്നെ പോവും കൊള്ളണം. പേടിക്കണ്ട, കൂടെ തല്ലാൻ ഈ നസ്രാണിയും കാണും. ഹായ്, തല്ലാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ പറപ്പാ. അത് തല്ലിക്കഴിഞ്ഞ ശേഷം പറയാം. കാര്യം ഭംഗിയാക്കിയ രണ്ടുപേർക്കും ഇനിയും കിട്ടും പണം. എങ്കിൽ നമ്മൾ എത്തിയിരിക്കും. അവന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്നൊന്നായി തല്ലിച്ചതയ്ക്കണം. പച്ചെങ്കി കണ്ണും കാതും മാത്രം ബാക്കി വെച്ചേക്കണം. അതെന്തിനാ? വിൽക്കാൻ അല്ല, ഓന്റെ മോത്ത് നോക്കി എനക്ക് രണ്ട് വർത്തമാനം പറയണം. 24 മണിക്കൂറിനകം കണ്ണും കാതും മാത്രമുള്ള ഒരു പാച്ചില് ഞങ്ങൾ കുഞ്ഞുമ്മക്കാന്റെ കൺമുമ്പിൽ കൊണ്ടിട്ടിരിക്കും. ഹലോ 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 ഹലോ. വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം, ഞങ്ങൾ തന്നെ തല്ലാൻ വന്നതാ. തല്ലനോ? എന്തിന്? എന്തിനെ ഏതിനെന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ. അതെ, ഞങ്ങൾ അങ്ങോട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും, അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാ മതി. എന്താണാവോ നിങ്ങളുടെ ആ ചോദ്യം? പറയാം. ആനയുടെ മർമ്മം എവിടെ?
ആനയുടെ മർമ്മം മസ്തകത്തിൽ. അപ്പൊ തന്റെ മർമ്മം എവിടെ? എന്റെ മർമ്മവും അങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. ഇതെന്താ കാവടിയാട്ടോ? ഹലോ, എന്റെ വാപ്പ പണ്ടൊരു കാവടിയാട്ടക്കാരനായിരുന്നു. നിലത്ത് നിർത്തല്ലേ, എന്നിട്ടിടിക്ക്. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരാളെ തല്ലാൻ വിട്ട്, എന്നിട്ട് പരസ്പരം തല്ല ശരിയാളാ? വളരെ മോശമല്ലേ? പൈസ വാങ്ങിയ തീർച്ചയായും തല്ലണ്ടേ? തല്ലണം. കിളിയേ, എവിടെ ഈ പെണ്ണ്? കിളിയേ, മൂന്തി നേരത്തെ ഈ പെണ്ണ് എവിടെ പോയി കിടക്കാ? കിടന്ന് കൂവണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എടി, ഞാനൊന്ന് കൊച്ചപ്രാനെ കണ്ടു. കാണാനായിട്ട് ആളെന്താ? കാശി ബംഗ്ലാവ് കിടക്കണ, കാണാൻ പോകും. കാണുക മാത്രല്ല, എന്നെ കണ്ടപ്പോ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ഓ, മുതുകാച്ചി നുണ. സത്യമായിട്ടും കെട്ടിപ്പിടിച്ചു. വിശ്വാസായില്ലേ നോക്കിയാൻ? തമ്പ്രാൻ പൂച്ച സെന്റിന്റെ മണം ഇപ്പോഴും ഉണ്ട്. എനിക്ക് ഇവിടെ മണക്കാനും പിടിക്കാനൊന്നും നേരമില്ല. കല്യാണി, ഒന്ന് മണത്ത് നോക്കിയടി. ഒന്ന് മണത്ത് നോക്കിട്ട് അവളൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഞാൻ കൊച്ചമ്പ്രാനെ കണ്ട കാര്യം പറയാറുണ്ടേ, മാമനല്ല പറഞ്ഞ എന്നെ കണ്ട ഓർമ്മ ഉണ്ടാവില്ല. ഒന്ന് മണത്ത് നോക്കിയൻ, തമ്പ്രാന്റെ സെന്റിന്റെ മണാ. അയ്യേ, എന്താടാ ഇല്ലാണ്ടിൽ താണാ കൊറലായിരുന്നു പണി. എന്റെ മാമ, ഞാനിത് എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം? ഉള്ളി കിടക്കുന്ന സാധനമായം അങ്ങനെ പോവൂല. എന്റെ കുട്ടിയെ പതിവില്ലാണ്ട് വെളുപ്പം കാലത്തൊരു വരവ്. അയ്യേ, എന്താ കാട്ടിയെ, ഇപ്പൊ അടിച്ച് വൃത്തിയാക്കിയല്ലേ ഉള്ളൂ. അത് സാറേല്ലേ, ഒരു പ്രാവശ്യം കൂടെ അടിച്ചാ മതി, ഇവിടെ പെരുത്ത് പണിയൊന്നുമില്ലല്ലോ. കിളിമതിയില്ലാത്ത കിളിമതിയോ? കെട്ടില്ലാമെന്ന് പറ, പരീക്ഷയാണെന്ന് പറഞ്ഞ് ലീവ് എടുത്തിരിക്കല്ലേ. ഷേ, ഒന്ന് രണ്ട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്ത് സംശയം എന്റെ അമ്മക്കുട്ടിക്ക്? ഞാൻ പറഞ്ഞാ മതിയോ? അമ്മായി, അമ്മക്കുട്ടിയെ വൈദ്യരോടും വക്കീലിനോടും അമ്മായിയോടും നുണ പറയരുന്ന പ്രമാണം. ഓ, ഈ ലിസ്റ്റിൽ അമ്മായി എങ്ങനെ കയറി പറ്റിയേ? ഇങ്ങോട്ട് വാടി, ഞാൻ പറഞ്ഞുതരാം അവളുടെ ഒരു സംശയം. അതെ, സംശയം തീർക്കേണ്ട ആള് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ചെന്ന് കുത്തിപ്പോക്ക്, ചെല്ല് ചെല്ല്. അപ്പൊ അമ്മക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി ഞാൻ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല. ഇത് പിടിച്ചാട്ടെ, ഇപ്പൊ ഞാൻ പൊട്ടിത്തരാം. ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു പെണ്ണ്. വണ്ടി കേറ്, ഞാൻ നിന്റെ കുടിയിലേക്ക്. അയ്യോ കൊച്ചമ്പ്ര, വണ്ടി വിട്ടോ, ഞാൻ പുറകുണ്ട്. അത് താഴെടുക്കണം, അങ്ങനല്ല വലിച്ചടക്ക്. അയ്യോ, ഞാൻ അടക്ക് ശരിയാവില്ല, ചെലപ്പോ ചില്ല് പൊട്ടും നമ്മള. എന്തൊരു കുളില, ഇതിനകത്ത് വല്ല ചൂട്ടും കത്തിച്ചു വെച്ചൂടെ. നമ്മുടെ കോളിലാരപ്പോ ഇത് കാറിലൊക്കെ വരാൻ. പാതമ്പ്ര, ഇതമ്മടെ കുടി. എടിയേ, ഇടിയേ, ആരാ വന്നേക്കണം നോക്കിയാൻ? വാ കുത്തിരി. പിന്നെയും ചോദി, ഇവൾ ഇവിടെ വന്നോ?
തമ്പ്രാനെ, ഇത് നമ്മുടെ കിളിയാ, കിളിമതി. നമ്മുടെ കിളിമതിയോ? എടി പെണ്ണേ, നീ അങ്ങ് വളർന്നു പോയാലോടി. വേലുവേ, ഞാൻ ഇവിടെ അങ്ങ് കെട്ടിയാലോ എന്ന് ആലോചിക്കാം. ഒന്നുമില്ലെങ്കിലും വീട് നല്ല വൃത്തിയായിട്ട് കിടക്കുമല്ലോ. എന്നെ ഇപ്പൊ ആരും അങ്ങനെ കെട്ടണ്ട, ഞാൻ പോത്തും തന്നെയല്ലേ. എന്താ എന്റെ തമ്പ്രാനെ, തമ്പ്രാൻ വന്നു എന്ന് അറിഞ്ഞപ്പോ ഞാൻ പുറപ്പെടാൻ തുടങ്ങിയതാ. അപ്പോഴാ അവളൊരു മുടിയാട്ടം. എന്തായിരുന്നു പുകില്? തമ്പ്രാൻ അവളെ പോത്തുംകണ്ണിന്ന് വിളിച്ചെന്നും പറഞ്ഞ് കൂടിയെടുത്ത് തല കേക്കിനാമ്പാടാക്കിയില്ല എന്ന് മാത്രം. അയ്യേ, എടി പെണ്ണെ, പോത്തുംകണ്ണി എന്ന് വിളിച്ചാ സന്തോഷിക്കല്ലേ വേണ്ടത്? പോത്തിന്റെ കണ്ണ് നീ കണ്ടിട്ടില്ലേ? നല്ല നീട്ടി വാലിട്ട് മഷി എഴുതിയ പോലെ അല്ലേ? ഇനി ഈ സാധനം ഇവിടെ കണ്ടോണ്ടല്ലോ. അവളൊരു പാവ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്തില്ലേ? നീ ആരടാ? ഞാൻ അവളുടെ ചേട്ടനാ. വിളിക്കട അവളെ. ഇതാണ് ടി കെ കിളിമതി. കിളിമതി നല്ല പേരാണല്ലോ. അവിടെ പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷ ജയിക്കോ? പരീക്ഷയ്ക്ക് തോറ്റേനെ പിടിച്ചോണ്ട് പോവാൻ വന്നതാടാ. കൺഗ്രാജുലേഷൻ, യു ഹാവ് വൺ ദ ഫസ്റ്റ് റാങ്ക് ഇൻ ദ സ്റ്റേറ്റ്. എന്റെ പൊന്നു തമ്പ്ര, അവൾ അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. ഇപ്രാവശ്യത്തെ SSLC പരീക്ഷയിൽ കേരളത്തിൽ ഒന്നാം റാങ്ക് കിളിമതിക്ക. അത് പറയാനാ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വന്നിരിക്കുന്നത്. ഞാൻ എന്തേ കേട്ടേ, എന്റെ പെങ്ങൾക്ക് സാറിന് 100 പുണ്യം കിട്ടും. എടോ, ഇത് ഞാൻ കൊണ്ടു കൊടുത്തൊന്നുമല്ല, കിളിമതി സ്വന്തം കഴിവ് കൊണ്ട് നിങ്ങൾക്ക് റാങ്ക് കിട്ടി എന്ന് അറിഞ്ഞിട്ട് കരയ, നമുക്ക് സന്തോഷിക്കാന്നേ. എവിടെ അങ്ങനെ ഈ പ്രാവശ്യത്തെ SSLC പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ, അല്ല ഒന്നാം റാങ്ക് ഈ കുടിലെത്തിച്ച ഈ കൊച്ചു മിടുക്കിയെ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങൾക്കൊക്കെ സന്തോഷം തരുന്ന മറ്റൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കിളിമതിയുടെ ഉപരിപഠനത്തിന് ആവശ്യമായ എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും കേരള സർക്കാരിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സന്തോഷത്തിൽ ഞാനും പങ്കുചേരും. തുടർന്ന് അങ്ങോട്ടും ഇതുപോലെ തന്നെ പഠിച്ചോണം കേട്ടോ. ശരി.